ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് എം എൻ റോയ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു എന്നൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇന്ന് ചരിത്രം വായിക്കുമ്പോൾ എപ്പോഴും ഒരു കേരളത്തിലെ ഈ ഇന്നത്തെ പുരോഗതിക്കെല്ലാം ഞങ്ങളാണ് ഞങ്ങളാണ് നെഞ്ചടിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. ആ ചരിത്രത്തെ നമ്മൾ സൂക്ഷ്മ നിരീക്ഷിക്കുന്നത് കൊണ്ടാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. ഈ സഖാവ് എന്ന വാക്ക് പോലും സഹോദരൻ അയ്യപ്പൻ്റെ സംഭാവനയാണ്. ഇങ്ങനെ സഹോദരൻ അയ്യപ്പനെ നമ്മൾ ആ രീതിയിൽ എടുക്കുന്നില്ല. ഇപ്പോൾ ഇ എം എസ് ആണ് കേരളത്തിൻ്റെ ആധുനിക ശില്പി എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇ എം എസ് വന്ന വഴി ഏതാ? ഇ എം എസ് വന്ന വഴി വി ടി ഭട്ടതിരിപ്പാട് എന്ന ഒരു മഹാനായ വ്യക്തി ഉണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിലേക്ക് വരാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തിലൂടെയാണ് ഇ എം എസ് ആധുനിക ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം, ഇന്ന് രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനം, നെഹ്റുയിസത്തെ മുൻകൂട്ടി കൊണ്ട് പ്രവർത്തിച്ച അനേകം കോൺഗ്രസ്കാരുണ്ട് നമ്മളെ ചരിത്രത്തിൽ നോക്കണമെങ്കിൽ. എം എ ജോൺ, എ കെ ആന്റണിയുടെ ഗുരുവൊക്കെ ആയിരുന്ന എം എ ജോൺ കരകളഞ്ഞ യുക്തിവാദിയായിരുന്നു. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലം എടുത്താൽ തന്നെ യുക്തിവാദികളുടെ നിര കാണാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ യുക്തിവാദികളുടെ ചരിത്രത്തിലൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കേണ്ടി പറ്റും. ചരിത്രകാരന്മാർ അത് അവഗണിക്കൂ എന്നുള്ള അഭിപ്രായം നമുക്കുണ്ട്. അത് പുനഃപരിശോധിക്കേണ്ട. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സാഹിത്യ മേഖല എടുത്താൽ നമുക്ക് കേശവദേവ്, പൊൻകുന്നം വർക്കി, അങ്ങനെ എത്രയോ സാഹിത്യകാരന്മാർ നമ്മുടെ യുക്തിവാദ രംഗത്ത് പ്രവർത്തിക്കുകയും അതിനുവേണ്ടിയുള്ള സാഹിത്യ രചന നടത്തുകയാണ്. ഇന്ന് നമുക്ക് എടുക്കുകയാണെങ്കിൽ യുക്തിവാദ ഒരു യുക്തിവാദിയാണെന്ന് ഒരു സാഹിത്യകാരൻ പറയില്ല. കാരണം അവന് ചിലപ്പോൾ അവാർഡ് കിട്ടില്ല, ചിലപ്പോൾ അവൻ്റെ പ്രിവിലേജുകൾ പോവും. ഇന്ന് കുരുവിപ്പുര ശ്രീമാർ അല്ലാതെ വേറെ ആരും അങ്ങനെ തൻ്റെ ഇടത്തോടെ ഞാൻ യുക്തിവാദിയാണെന്ന് പറയുന്ന ആൾക്കാർ പെരമ്പടവ ശ്രീധരൻ വരെ എനിക്കൊന്ന് തുറന്നു പറയാറില്ല. അതായത് ശ്രീനിസാറിന് അറിയാൻ പറ്റും, പെരമ്പടവ ശ്രീധരൻ യുക്തിവാദി സംഘത്തിൻ്റെ ഉൽപ്പന്നമാണ്. അദ്ദേഹം ഇന്ന് അത് തുറന്ന് പറയുമ്പോൾ സംശയമുണ്ട്. അതുകൊണ്ട് ഈ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് എത്തി നോക്കുമ്പോൾ എല്ലാ മേഖലയിലും ആധുനികത കൊണ്ടുവന്നത് ഈ സാഹിത്യത്തിലായാലും രാഷ്ട്രീയത്തിലായാലും യുക്തിവാദ രംഗത്തിൽ നിന്നാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറെ അതിനെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച് സാറിനെ കുറിച്ച് പറയാൻ കാണും, സാറിൻ്റെ അഭിപ്രായങ്ങൾ കാണും. കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ സംഭാവന അത് വളരെ വിപുലമാണ്. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും യുക്തിവാദി സംഘവും പലപ്പോഴും കൈകോർത്ത് തന്നെ ഉള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എങ്കിൽപ്പോലും യുക്തിവാദി സംഘത്തിൻ്റെ ശരിയായ നിലപാടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സഹകരിക്കാൻ കഴിയുമായിരുന്നില്ല. ആ കഴിയുമായിരുന്നില്ല എന്ന് പറയുന്ന പഴയ ചരിത്രം തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം യുക്തിവാദ സംഘം പ്രധാനമായും വെച്ചേക്കുന്ന ഒരു നിലപാട് മതത്തിനെതിരായ സമരം എന്നുള്ളതാണ്. പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് മതമുണ്ടായ സാഹചര്യത്തിനെതിരായ സമരം എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ വളരെയധികം ഗൗരവമേറിയ ചർച്ചകൾ ഇടമറുക ഇ എം എസ് തുടങ്ങിയിട്ടുള്ളവ 1985 കാലഘട്ടത്തിൽ വളരെ ഗൗരവമായി നടന്നിട്ടുണ്ട്. ഈ രണ്ട് ലൈന, അതായത് യുക്തിവാദ സംഘം തെരഞ്ഞെടുപ്പ് നിൽക്കാറില്ല, സ്ഥാനാർത്ഥി എത്താറില്ല, വോട്ട് പിടിക്കാറില്ല, അധികാരത്തിൽ വരാറില്ല, അതുകൊണ്ട് രൂക്ഷമായി രണ്ട് കയ്യും വെട്ടിയും മതത്തിനും ദൈവത്തിനും അന്ധവിശ്വാസങ്ങളും ആചാരത്തിനും ജാതി സമ്പ്രദായത്തിനും ഒക്കെ എതിരെ രൂക്ഷമായി പടവരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കത് പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂരിപക്ഷം വിശ്വാസികളെ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്. അത് ഇന്നത്തെ പ്രത്യേക സാഹചര്യം എന്ന് വെച്ച് നോക്കുമ്പോൾ ബഹുഭൂരിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വാസികൾ നിൽക്കുമ്പോൾ അതിലേക്ക് ഒഴുകിപ്പോകാൻ സാഹചര്യമുള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്ന വിശ്വാസികളെ ആയ പ്രവർത്തകർക്ക് ഒരിക്കലും ദൈവത്തിനോ മതത്തിനോ എതിരെ പറഞ്ഞ് പഠിപ്പിക്കാനും ഒക്കത്തില്ല, അത് പ്രചരിപ്പിക്കാനും ഒക്കത്തില്ല. പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവർ അപകടപ്പെടും. അധികാരം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ന് അങ്ങനെ പറ്റൂ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം തൊട്ട് ഇതുവരെ തുടരുന്നതാണ്. യുക്തിവാദ സംഘം തുടങ്ങിയ സമയം തൊട്ട് ഇപ്പോഴും തുടരുന്നത് ഇതേ ലൈനാണ്. അതുകൊണ്ട് കേരളത്തിൽ മതത്തിനും ദൈവത്തിനും ജാതി സമ്പ്രദായത്തിനും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ തുറന്ന സമരം നയിക്കാൻ കഴിഞ്ഞത് യുക്തിവാദ സംഘത്തിനാണ്, യുക്തിവാദി പ്രസ്ഥാനത്തിനാണ്. യുക്തിവാദി പ്രസ്ഥാനമാണ് ഇത്തരം വിഗ്രഹങ്ങൾക്ക് നേരെ ഉണ്ടകൾ വർഷിച്ച് പൊളിക്കാൻ കഴിഞ്ഞത് യുക്തിവാദ സംഘത്തിനാണ്. ആ യുക്തിവാദ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് കേരളത്തിലെ മതനിരപേക്ഷതയുടെയും മതേതരത്വത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഒക്കെ ശരിയായ അച്യുതണ്ട്.
ഈ അച്യുതണ്ണിൽ നിന്നുകൊണ്ടാണ് പുരോഗമന കേരളം ഇന്ന് അതിശക്തമായി മുമ്പോട്ട് നീങ്ങുന്നത്. അത് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നിർണായ സമയങ്ങളിൽ മതത്തിന് ദൈവത്തിന് ജാതിക്കെതിരെയൊക്കെ ഇടപെടാറുണ്ട്, പക്ഷെ അത് കൊണ്ടുപോകാൻ കഴിയില്ല. ആ കൊണ്ടുപോയ ദൗത്യം നിർവഹിച്ച കേരളത്തിലെ വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ്. അത് വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. നീണ്ട ചരിത്രങ്ങൾ അതിന് പറയാൻ നമുക്കുണ്ട്. അത് ഞാൻ അതിൽ കടക്കുന്നതിന് മുമ്പായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ മറുപടി കൂടി പറയാം. സാഹിത്യത്തിൽ ഇതുപോലെ തന്നെ കുറ്റിപ്പുഴ തൊട്ട് ഇപ്പം നമ്മുടെ ഈ പച്ചേ രാഷ്ട്രീയം എന്ന് സാഹിത്യം എന്ന് പറയുമ്പോൾ നമ്മുടെ എതിർപ്പ് തുടങ്ങിയ കേശവദേവൻ്റെ പോലെയുള്ള സാഹിത്യകാരന്മാർ ഇങ്ങനെ അനുമതി വരെ വന്നിട്ടുണ്ട്. നമ്മൾ ഉയർത്തുന്ന സാഹിത്യത്തിന് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേക സാഹിത്യം എന്ന് പറയുന്നത് മതനിരപേക്ഷമായ സാഹിത്യം എഴുതുക എന്നുള്ളതാണ്. ഞാൻ മൊണാലിസയുടെ കാര്യം പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ നൊമ്പരങ്ങൾ എഴുതുക, മതങ്ങൾക്കും ദൈവങ്ങൾക്കും എതിരായി കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന സാഹിത്യം രചിക്കുക, അങ്ങനെയുള്ള ഒരു സാഹിത്യ ദർശനമാണ് യുക്തിവാസംഗത്തിനുണ്ട്. അതിനുവേണ്ടിയാണ് യുക്തിവാസംഗത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ മതേതര കലാ സാഹിത്യ സംഘം എന്നൊരു സംഘടനയെ പറ്റി വിവരിക്കുകയുണ്ടായി. അതിൻ്റെ പ്രധാന ദൗത്യം ഇതാണ്. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പുരോഗമന കലാ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം എൻ്റെ വീട്ടിൻ്റെ അങ്കണത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നത്, താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് സാക്ഷാൽ INL-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു. പ്രസംഗിച്ച പ്രസംഗം എന്താണെന്നറിയാവോ? ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ ന്യൂനപക്ഷ തീവ്രവാദി സംഘങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശാല ഐക്യമുന്നണി ഉണ്ടാക്കുകയാണ് കേരളത്തിലെ സാഹിത്യകാരൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു വെച്ചു. അപ്പം ഇതല്ല യുക്തിവാദ സംഘത്തിൻ്റെ സാഹിത്യം. അതുപോലെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ഒരു വേദിയിൽ തന്നെ മതേതര സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് യാദൃശ്യമായി പറയാനിടയായി. മതത്തിനും ദൈവത്തിനും ഇടയിൽ ശക്തമായൊരു മതിൽ കെട്ടി നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് മതേതരം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദതാരാവലി പോലും ഭംഗിയായി പറയുന്നുണ്ട്. മനുഷ്യപക്ഷത്തിന് വേണ്ടിയുള്ള സമീപനത്തെയാണ് മതേതരത്വം എന്ന് പറയുന്നത്. മാത്രമല്ല സുപ്രീം കോടതിയുടെ ഒരു ഫുൾ ബെഞ്ച് വിധിയിൽ ഇത് പറയുന്നുണ്ട്, അമാനുഷികമായി നിൽക്കുന്ന എല്ലാത്തിനും എതിരായ സമീപനത്തെയാണ് മതേതരം എന്ന് പറയുന്നത്. ഞാൻ യാദൃശ്യമായി യോഗത്തിൽ പറഞ്ഞുപോയി. പക്ഷേ ഉത്തരവാദപ്പെട്ട പ്രമുഖനായ മറ്റൊരു നേതാവ് എഴുന്നേറ്റിട്ടുണ്ട്, അങ്ങനെയെങ്ങും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മതത്തിനെതിരല്ല, മതം ഒരു സത്യമാണ്, അത് പണ്ടേ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, നാളെയും നിൽക്കും, ഞങ്ങളതിനെതിരല്ല. അപ്പം ഈ സമീപനമല്ല യുക്തിവാസനത്തിൻ്റെ സാഹിത്യ ദർശനം. അപ്പോൾ ഈ ദിശയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സാഹിത്യ രചന കുട്ടികളെ എഴുതാൻ പ്രേരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. മാത്രമല്ല ഇത് കേരളത്തിലെ പ്രമുഖരായ സാഹിത്യ രചന ഈ ദിശയിൽ നടത്തിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള പലരെയും യുക്തിവാസംഗം ആദരിക്കുകയുണ്ടായി. ആനന്ദിനെ ആദരിച്ചു, വൈശാഖനെ ആദരിച്ചു, സക്കറിയെ ആദരിച്ചു, നടൻ തിലകനെ ആദരിച്ചു, നടൻ കമലഹാസനെ ആദരിച്ചു. അങ്ങനെ പ്രമുഖരായ ആചാര്യന്മാരുൾപ്പെടെ യുക്തിവാദ സംഘം MC ജോസഫിൻ്റെയും AT കോവിൻ്റെയും പേരിൽ രണ്ട് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുരസ്കാരങ്ങൾ ഈ രീതിയിൽ സാഹിത്യ സംഭാവന ചെയ്തിട്ടുള്ള മഹത്ത ശ്രേഷ്ഠരായ വ്യക്തികൾക്ക് കൊടുത്തുകൊണ്ട് ആദരിക്കുകൂടി ചെയ്തിട്ടുണ്ട് യുക്തിവാദ സംഘത്തിൻ്റെ സാഹിത്യ ദർശനവും പ്രവർത്തനങ്ങളും. കമലഹാസന് അവാർഡ് കൊടുത്ത വ്യക്തിയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് യുക്തിവാദം ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. എൻ്റെ അഭിപ്രായത്തിൽ യുക്തിവാദം ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. പലപ്പോഴും ഈ പല പല പ്രഭാഷണങ്ങളിൽ കേട്ടുകൊണ്ട് യുക്തിവാദം ഒരു സാമൂഹ്യ പ്രവർത്തനമല്ല, അതൊരു വിദ്യാഭ്യാസ പദ്ധതി മാത്രമാണ് എന്നാണ്. നമുക്കെങ്ങനെ അത് മനസ്സിലാക്കാം? ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സാമൂഹ്യപരമായ കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത ആൾക്കാർ ജാതി എന്ന വ്യവസ്ഥ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിലില്ലേ? അപ്പം നമ്മൾ ഈ യുക്തിവാദികളായി നിൽക്കുന്ന നമ്മൾ എവിടെങ്ങനെ പ്രവർത്തിക്കും? ജാതി വ്യവസ്ഥ കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന സമൂഹമുണ്ടെങ്കിൽ അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത് യുക്തിവാദ പ്രവർത്തനമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന അതൊരു യുക്തിവാദ പ്രവർത്തനം, ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. ഇനി സമൂഹത്തിൽ ദാരിദ്ര്യം ഒരു ഘടകമല്ലേ? ദാരിദ്ര്യം ഒരു ഘടകമാകുമ്പോൾ അവരെ പക്ഷം പ്രവർത്തിക്കുന്ന ഒരു യുക്തിവാദ പ്രവർത്തനമാണ്. ഏതെല്ലാം മേഖലയിൽ ഒരു കുടിവെള്ള പ്രശ്നം വന്നാൽ നമ്മളതിൽ ഇടപെടുന്നത് അത് യുക്തി കൊണ്ടാണ് പരിശോധിച്ചുകൊണ്ട്.
നമ്മളവിടെ ഉപയോഗിക്കുന്ന ടൂള് മിക്കവാറും ശാസ്ത്രത്തിലെ രീതിയായിരിക്കും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ യുക്തിവാദം ഒരു സാമൂഹ്യ പ്രവർത്തനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പല പ്രഭാഷണങ്ങളിൽ പല ആൾക്കാരും അങ്ങനെയല്ല പറഞ്ഞത്. ബ്രെയിനിന് എക്സസൈസ് കൊടുത്താൽ മതി, അറിവ് കൊടുത്താൽ മതി, സമൂഹം പരുവപ്പെടുമെന്ന്. ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. സമൂഹത്തിൽ നടക്കുന്ന പരിവർത്തനങ്ങൾ കംപ്ലീറ്റ് പൂർണ്ണമായും പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നടന്നിട്ടുള്ളൂ. അതാണ് സഹോദരൻ അയ്യപ്പനൊക്കെ മുന്നോട്ട് വെച്ച പ്രവർത്തനങ്ങൾ. മിശ്ര ഭോജനം സംഘടിപ്പിക്കുക, മനസ്സിലായല്ലേ? അവിടെ ആ കാലഘട്ടത്തിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ ആർക്ക് പറ്റില്ല. ഇപ്പൊ പുലയൻ ഈഴവന്റെ കൂടെ ആഹാരം കഴിക്കാൻ പുലയന് ബുദ്ധിമുട്ടാണ്. ആ കാലഘട്ടത്തിൽ ഒരു വിപ്ലവമാണ് സഹോദരനായിട്ട് മുന്നോട്ട് വെച്ചത്. ഇതുപോലെ തന്നെയാണ് നമ്മള് ഭൗതികമായ അറിവുകൾ മാത്രം സംഭാവിച്ചുകൊണ്ട് പഠിപ്പിച്ചാൽ മാത്രം പോലാ, സമൂഹത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ പരിവർത്തനം നടത്തിയാൽ മാത്രമേ സാധ്യമാവുള്ളൂ. അങ്ങനെയാണ് ഈ പറഞ്ഞ കേരള രാഷ്ട്രീയത്തിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സാഹിത്യ മണ്ഡലങ്ങളിലും ഇത്തരം ആൾക്കാർ വന്നുപെട്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാറ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയട്ടെ. നമ്മുടെ ഈ നാസ്തികതയും യുക്തിവാദവും രണ്ടാണ്. ഇപ്പം നിരീശ്വരത്വം എന്ന് പറയുന്നതും യുക്തിവാദവും രണ്ട് വിധത്തിലാണ്. നിരീശ്വരത്വം എന്ന് പറയുമ്പോൾ ദൈവമുണ്ട് ഇല്ല എന്ന് പറയുന്ന ആദ്യം തീർന്ന സംഗതി. പക്ഷേ യുക്തിവാദം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയ സമീപനമാണ്. സൂക്ഷ്മമായ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ യാഥാർത്ഥ്യം കണ്ടെത്തുന്ന സമീപനത്തെയാണ് യുക്തിവാദം എന്ന് പറയുന്നത്. ഒരുപക്ഷേ നിരീശ്വരവാദം ജനിക്കുന്നതിന് മുമ്പ് തന്നെ യുക്തിവാദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. ഈ സൂക്ഷ്മമായ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ സത്യം കണ്ടെത്തുക എന്ന് പറയുന്ന അവർ ശാസ്ത്രീയ മനോഭാവം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ആ മനോഭാവം നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളിൽ, നമ്മുടെ കുടുംബ വിഷയങ്ങളിൽ, നമ്മുടെ സാമൂഹ്യ വിഷയങ്ങളിൽ, നമ്മുടെ പ്രാപഞ്ചിക തലത്തിൽ എല്ലായിടത്തും ഈ കണ്ണാടി വെച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. നോക്കിയിട്ട് ശരിയും തെറ്റും ഏതാ നിർണ്ണയിക്കുന്നുണ്ട്. ആ ശരിയുടെ പക്ഷത്ത് നമ്മൾ നിൽക്കുന്നുണ്ട്. ആ ശരിയുടെ പക്ഷം ഏതൊരാൾ പരിശോധിച്ചാലും നിരീക്ഷിച്ചാലും ഉത്തരവെന്നു. അപ്പോൾ ആ സമീപനമാണ് യുക്തിചിന്തയ്ക്ക് അല്ലെങ്കിൽ യുക്തിവാദത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ യുക്തിവാദത്തിൻ്റെ മതിലുകൾ വളരെ വിപുലമാണ്. അത് വെറും ഒരു ചിന്തയുടെ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് ഈ സാമൂഹ്യ ജീവിതത്തിലെ സാംക്രമിക രോഗങ്ങളായ ജാതി, മതങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഇതിനെയെല്ലാം പറിച്ചു കളഞ്ഞുകൊണ്ട് മനുഷ്യനെ ഇതിൽ നിന്നും വിമോചിപ്പിക്കുക എന്നുള്ളതാണ്. ജാതിയുടെയും മതത്തിൻ്റെയും അധമ ചിന്തകളിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ അതിൽ നിന്നെല്ലാം പറിച്ചിട്ട് മാനവീയ തലത്തിലുള്ള, നമ്മളെല്ലാ ഏകോദര സഹോദരങ്ങളാണ്, നമ്മളെല്ലാ മനുഷ്യരാണ്, നമ്മളെല്ലാവരും ഈ സന്തോഷത്തോടെ കഴിയേണ്ടവരാണ്, ഈ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സമീപനമാണ് നമുക്കുള്ളത്. മാത്രമല്ല ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അപ്പോൾ സൊസൈറ്റിയെ ശുദ്ധീകരിക്കുക എന്ന ദൗത്യത്തിനപ്പുറം നമുക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാം. നമ്മുടെ ഇടമറിഞ്ഞിൻ്റെ ഒരു പുസ്തകമുണ്ട്, യുക്തിവാദ രാഷ്ട്രം. അദ്ദേഹം അങ്ങനെ ചിന്തിച്ച കൂട്ടത്തില്ല. യുക്തിവാദ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു പുസ്തകം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്തയുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്, യുക്തിവാദത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഒരു വികസിത രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രം ഇപ്പോൾ വികസന രാഷ്ട്രമാണ്, പോരാ. നമ്മുടെ രാഷ്ട്രം ഒരു വികസിത രാഷ്ട്രമാകുമ്പോൾ മാത്രമാണ് ക്ഷേമരാഷ്ട്രമാകുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ രാജ്യത്തുള്ള എല്ലാവർക്കും എല്ലാം ലഭിക്കുന്ന സുന്ദരമായ, ആനന്ദകരമായ, മാനവീയതയിൽ അധിഷ്ഠിതമായ ഒരു ലോകം ഉണ്ടാകുന്നത്. ഒരു മതാനന്തര ലോകം, അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹികളുടേതായ ലോകം ഉണ്ടാകുക, ഇതാണ് യുക്തിവാദത്തിൻ്റെ അന്തിമായ ലക്ഷ്യം. അതുകൂടി ഈ യുക്തിവാദത്തിൻ്റെ പരിധിയിൽ വരുന്നു എന്നുള്ളതാണ്. ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിവർത്തനത്തിൻ്റെ ഒരു സാധനമാണ് ഈ മിശ്ര വിവാഹ സംഘം രൂപീകരിക്കുന്നത്. ഈ മിശ്ര വിവാഹ സംഘം യഥാർത്ഥം പറഞ്ഞാൽ യുക്തിവാദത്തിൻ്റെ ഉൽപ്പന്നമാണ്. അത് പൗത്രൻ പി കെ പൗത്രൻ രൂപീകരിച്ചപ്പോൾ പോലും അതിലെല്ലാം യുക്തിവാദത്തിൻ്റെ ഒരു സഹസംഘടനയായിട്ടാണ് രൂപപ്പെട്ടത്. പക്ഷെ നാ ആലോചിച്ച് നോക്കുക, ഇന്ന് മിശ്രവിവാഹ സംഘം മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇന്നല്ല ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും മറ്റ് സംഘടനകൾ കാണാൻ പറ്റുമോ?
പല നമുക്ക് പറ്റില്ല. അതായത് യുക്തിവാദം, അതായത് ഈ സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ യുക്തിവാദത്തിലൂടെ സാധ്യമാ, യുക്തിവാദത്തിലൂടെ യുക്തിവാദ സംഘങ്ങളാണ് മുൻകെടുത്തുന്ന മനസ്സിലാക്കാൻ പറ്റും. അതുപോലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടന്നിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് കൂടിച്ചേർന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യുക്തിവാദ സംഘത്തിൻ്റെ പ്രസക്തി നമുക്ക് ചർച്ച ചെയ്യപ്പെടാം. ഇന്ന് ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഒരു മതരാഷ്ട്രത്തെ അല്ലെങ്കിൽ ഒരു മത പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇന്നിട അങ്ങോളഞ്ഞോളമുള്ള ചെറിയ കക്ഷികളുണ്ടെങ്കിലും നയങ്ങളെല്ലാം രൂപീകരിക്കുന്ന അവരാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ശാസ്ത്രീയ മനോഭാവം, അല്ലെങ്കിൽ തുല്യത, അല്ലെങ്കിൽ ജനാധിപത്യം, സ്വാതന്ത്ര്യം, ഇതൊക്കെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളാണ്. ഈ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് ഇത്ത സാഹചര്യത്തിൽ യുക്തിവാദത്തെ പ്രസക്തി നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. അതിനാണ് നമ്മൾ ഇത്തരം വ്യൂഹങ്ങളും പരിപാടികളും സെമിനാറുകളും ഒക്കെ സംഘടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് നമുക്ക് പഴയ തിരിച്ചു പിടിക്കുകയല്ലേ ചെയ്യേണ്ടത്. പഴയ കാലഘട്ടത്തിൽ കേരളം പോലെ സംസ്ഥാനം രൂപപ്പെട്ടിട്ടുള്ള ഒരു മുന്നേറ്റത്തെ നേരത്തെ പല ആൾക്കാരും പറഞ്ഞ പോലെ പിന്നോക്കം പോക്ക് കാണുന്നുണ്ട്. ആ പിന്നോക്ക പോക്കിനെ മാറ്റി നിർത്താൻ യുക്തിവാദ ആശയങ്ങളാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കുവാൻ നമുക്ക് ന്യൂനപക്ഷ വർഗീയ സംഘടനയെ കൂട്ടുപിടിക്കുന്നതിൽ തെറ്റില്ല എന്ന ചില വാദങ്ങൾ ചില ഭാഗത്ത് കാണുന്നുണ്ട്. തെറ്റാണ്. നിങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കണമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ടത് സെക്യുലറിസമാണ്. അത് മതനിരപേക്ഷതയാണ്. അതിന് മതത്തെ നിങ്ങൾ കൂട്ടുപിടിക്കേണ്ട ഏതൊരു ആവശ്യമില്ല. അതിന് മുന്നോട്ട് വയ്ക്കേണ്ടത് ആധുനികതയാണ്. അതിന് മുന്നോട്ട് വയ്ക്കേണ്ടത് ശാസ്ത്രീയ മനോഭാവമാണ്, സയൻസാണ്. ഇന്ന് സയൻസാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ആണ് നിങ്ങൾക്ക് വിജ്ഞാനം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ഇതുപോലെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം, ജനാധിപത്യമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. ഇതിനെ കൊടുക്കുന്നത് യുക്തിവാദമാണ്. നിങ്ങൾ നോക്കേ, പുറം ലോകത്തേക്ക് നോക്കേ ചെയ്യേണ്ടതാണ്. പുറത്തു ലോകത്തേക്ക് നോക്കിയാൽ മതത്തെ തിരസ്കരിച്ച സമൂഹം എന്തുമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്, മതത്തെ തിരസ്കരിച്ച മതത്തെ മാറ്റി നിർത്ത സമൂഹത്തിലെ സ്വാതന്ത്ര്യം എന്തുമാത്രമുണ്ട്, അവിടെ ജനാധിപത്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് മതം തിന്ന് ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മതത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്ര പ്രവർത്തനം നടത്തുന്നവരും ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതിനെ എതിർക്കാൻ നിൽക്കുന്നവർ നോക്കേണ്ടത്, നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് സെക്യുലറിസമാണ്. അതാണ് യുക്തിവാദം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ യുക്തിവാദത്തിനാണ് ഏറ്റവും വലിയ പ്രസക്തി ഉണ്ടെന്നാണ് എൻ്റെ വാദം.